എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ ബാറ്ററി സേവ് ചെയ്യുന്നതിനുള്ള കുറച്ച് ഫീച്ചറുകളെ കുറിച്ചാണ്. നിങ്ങളുടെ ഫോണിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ വലിയ സെറ്റിംഗ്സുകൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ ബാറ്ററി ലൈഫ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ടതായി കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏതാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്മാർട്ട് ഫോൺ. പല കമ്പനികളും 2 ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ബാറ്ററിയുടെ കാര്യത്തിൽ പലപ്പോഴും പരാജയമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളിന് 1 ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ചാർജ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അതിനാൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബാറ്ററി ലൈഫ് സേവ് ചെയ്യാൻ കഴിയും. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത്, വൈഫൈ, ഹോട്ട്സ്പോട്ട് തുടങ്ങിയവയിലാണ്. പലപ്പോഴും ഇവ ഓൺ ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ഓഫ് ചെയ്യാറില്ല. ഇതിലൂടെ നമ്മുടെ ഫോൺ ബാറ്ററി പെട്ടെന്ന് നഷ്ടപ്പെടാം. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലൂടൂത്ത്, വൈഫൈ, ഹോട്ട്സ്പോട്ട് എന്നിവ ഉപയോഗിച്ചതിന് ശേഷം ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അടുത്തതായി നമ്മുടെ ഫോണിലെ ലൊക്കേഷനാണ് പ്രധാന വില്ലൻ. ഇപ്പോഴുള്ള മിക്ക ആപ്ലിക്കേഷൻസും ലൊക്കേഷൻ ചോദിക്കാറുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിനായി നാം ലൊക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇവ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഡിസേബിൾ ചെയ്യാറില്ല. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ലൊക്കേഷൻ നിങ്ങൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഫോൺ സെർച്ച് ചെയ്യുകയും ബാറ്ററി തീരുന്നതിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ ലൊക്കേഷൻ നിങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അവ ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ പലരും പിന്നീട് ഡിസേബിൾ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളാണ് ടച്ച് പാഡ് ടോൺ, വൈബ്രേഷൻ, ലോക്ക് അൺലോക്ക് ടോൺ എന്നിവ. ഇവയിലൂടെ ബാറ്ററി ചാർജ് നഷ്ടപ്പെടുന്നതിന് ഇടയാകും. നമുക്ക് വലിയ യൂസ്ഫുൾ ആയ ഫങ്ഷൻസ് അല്ലാത്ത ഇവയെല്ലാം ഡിസേബിൾ ചെയ്ത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ഒരു പരിധിവരെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. പലരും ബാറ്ററി സേവ് ചെയ്യാനെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഓൺ ചെയ്യുക എന്നത്. ഓർക്കുക, നിങ്ങൾ ഈ ഫീച്ചർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ബ്രൈറ്റ്നസ് മാറുന്നത് ക്രമീകരിക്കുന്നതിനായി നിരവധി സെൻസറുകൾ വർക്ക് ചെയ്യേണ്ടതായി വരും. ഇതിലൂടെ ബാറ്ററി ചാർജ് നഷ്ടമാകുന്നതിനും കാരണമാകും. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമായ ബ്രൈറ്റ്നസ് മാനുവലായി ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലൈവ് വാൾപേപ്പറുകൾ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവ ഒഴിവാക്കുക എന്നാണ്. ലൈവ് വാൾപേപ്പറുകൾ അനിമേറ്റ് ചെയ്യുന്നതിലൂടെ ബാറ്ററി ചാർജ് നഷ്ടമാകുന്നതിന് ഇടയാകും. ഇതുകൂടാതെ ഡാർക്ക് തീമുകൾ ഉള്ള ഫോണുകൾ അവ ഉപയോഗിക്കുകയും ഡാർക്ക് വാൾപേപ്പറുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് നഷ്ടമാകുന്നത് തടയുന്നതിന് സാധിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് സ്ക്രീൻ ടൈം ഔട്ട്. നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഓണായി കഴിഞ്ഞാൽ അവ ഓഫാക്കുന്നതിനുള്ള ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ചിലപ്പോൾ നമ്മുടെ ഫോണിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയാണ് ഇവ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സമയം അത്രയും നമ്മുടെ ഫോൺ ഓണായി തന്നെ ഇരിക്കുകയും ഇതിലൂടെ നമ്മുടെ ബാറ്ററി നഷ്ടമാകുന്നതിനും കാരണമാകും. ഇതിന് പകരമായി ഒരു 15 സെക്കൻഡോ 30 സെക്കൻഡോ ആണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് എങ്കിൽ ഫോൺ ഓണായി നമ്മൾ എവിടെയെങ്കിലും ഫോൺ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 15 or 30 സെക്കൻഡ് കഴിയുമ്പോൾ അവ ഓഫാവുകയും ഇതിലൂടെ ബാറ്ററി ലാഭിക്കാനും സാധിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻസ് ഓട്ടോ അപ്ഡേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ ആകുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിന്റെ സെറ്റിംഗ്സിൽ പോയി അവ ഓഫ് ചെയ്യുക. ഓട്ടോ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ വളരെ കുറച്ച് ബാറ്ററി ബാക്കപ്പാണ് ഉള്ളതെങ്കിൽ ആ സമയത്ത് ആപ്ലിക്കേഷൻസ് ഓട്ടോ അപ്ഡേറ്റ് ആവുകയും അതിലൂടെ ബാറ്ററി നഷ്ടമാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഓട്ടോ അപ്ഡേറ്റ് നിങ്ങൾ ഓഫ് ചെയ്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം നോട്ടിഫിക്കേഷൻസ് ആണ്. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഫോണിലേക്ക് ദിനം പ്രതി കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതിലൂടെ ബാറ്ററി ചാർജ് നഷ്ടമാകും. ഇത് ഒഴിവാക്കുന്നതിനായി വാട്സാപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം എനേബിൾ ചെയ്ത് മറ്റുള്ളവ ഡിസേബിൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് തിരഞ്ഞെടുത്ത് അതിൽ നിന്നും നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്നതിൽ തിരഞ്ഞെടുത്താൽ ഓരോ ആപ്ലിക്കേഷൻസിൻ്റെയായി നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഫോണിലെ ബാറ്ററി കുടിച്ചു തീർക്കുന്ന 1-2 ആപ്ലിക്കേഷൻസ് ആണ്. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം എന്നിവ നമ്മുടെ ഫോണിലെ ബാറ്ററി വളരെയധികം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. എന്നിരുന്നാലും ഇവ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. വളരെയധികം ഇവ ഉപയോഗിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസുകളുടെ ലൈറ്റ് വെർഷൻസ് ഒഫീഷ്യലായി തന്നെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും.
ഇങ്ങനെ ലൈറ്റ് വെർഷൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ബാറ്ററി ചാർജ് നഷ്ടമാകുന്നത് തടയാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ ആൻഡ്രോയിഡ് ഫോണിലെ ബാറ്ററി ചാർജ് നിലനിൽക്കാൻ കഴിയുന്ന ചില ടിപ്സുകളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്താം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.